നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രകാരന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനുമായ രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏഴുമാവിൽ നീലകണ്ഠ ഭട്ടതിരിപ്പാടിൻ്റെയും ഉമ അംബാബായി തമ്പുരാട്ടിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി രാജാ രവിവർമ്മ ജനിച്ചത് ചെറുപ്പകാലത്തിൽ തന്നെ ചിത്രകലയോട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന രവിവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കരിക്കട്ട കൊണ്ട് കുഞ്ഞുനാളിൽ വരച്ച ചിത്രങ്ങളിലെ പ്രതിഭ തിരിച്ചറിഞ്ഞിട്ടാണ് മാതുലനായ രാജരാജവർമ്മ അദ്ദേഹത്തെ ചിത്രകല പഠിപ്പിക്കാൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഏകദേശം പതിനാല് വയസ്സ് പ്രായമാവുമ്പോഴേക്കും ചിത്രകലയിലും സംഗീതത്തിലുമെല്ലാം ഒരു സാമാന്യ അറിവ് രവിവർമ്മ നേടിയിരുന്നു മഹാരാജാവിനാകട്ടെ രവിവർമ്മിയുടെ ഒരു പ്രത്യേക താല്പര്യം തോന്നുകയും കൊട്ടാരത്തിൻ്റെ ചിലവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രകലാ പഠനം പുനരാരംഭിക്കുകയും ചെയ്തു കുട്ടിക്കാലത്ത് രവിവർമ്മയുടെ ഏറ്റവും വലിയ മുഖങ്ങളിലൊന്ന് തൻ്റെ തറവാട്ടിലെ ചുമർചിത്രകലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങൾക്ക് എണ്ണ ചായത്താൽ ജീവൻ പകരുക എന്നുള്ളതായിരുന്നു അതിനായി എണ്ണച്ചായത്തിൽ പരിശീലനം നേടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു മധുരക്കാരനായ ഒരു രാമസ്വാമി നായികനായിരുന്നു അന്ന് കൊട്ടാരം ചിത്രകാരൻ എണ്ണ ചായം കലർത്തുവാനും ഉപയോഗിക്കുവാനുമുള്ള തൻ്റെ പ്രാവീണ്യം മറ്റൊരാളിലേക്ക് ചോർന്നു പോകാതിരിക്കാൻ രാമനാസ്വാമി നായികർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സ്വാഭാവികമായും രവിവർമ്മയും അദ്ദേഹം തൻ്റെ കൺവെട്ടത്ത് നിന്നും അകറ്റി നിർത്തി എന്നാൽ തൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ രവിവർമ്മ തയ്യാറായില്ല ഒടുക്കം രാമസ്വാമി നായികരുടെ ശിഷ്യനായ അറുമുഖം പിള്ളയെക്കൊണ്ട് സന്ധ്യ മയങ്ങിയതിനു ശേഷം പാഠങ്ങൾ പറഞ്ഞു തരാമെന്ന് രവിവർമ്മ സമ്മതിപ്പിച്ചു ഇത് രവിവർമ്മ എന്ന ചിത്രകാരൻ്റെ വളർച്ചയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ തിയോഡർ ജെൻസൺ എന്നൊരു ഡാനിഷ് ചിത്രകാരൻ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ എത്തിയതോടുകൂടി രവിവർമ്മയുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ മാറ്റം സംഭവിക്കുകയായിരുന്നു തന്നെ എണ്ണ ചിത്രരചന പഠിപ്പിച്ച് തന്നെ ഒരു ശിക്ഷനായി സ്വീകരിക്കണമെന്ന് രവിവർമ്മ ജെൻസനോട് അപേക്ഷിച്ചെങ്കിലും ജെൻസൺ അതിനത്രയധികം താല്പര്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം താൻ ചിത്രം വരയ്ക്കുന്നത് നോക്കി നിൽക്കാനുള്ള അനുവാദം രവിവർമ്മയ്ക്ക് അദ്ദേഹം നൽകുകയുണ്ടായി അങ്ങനെ നിരന്തരമായ ഒരു പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതൊക്കെ ആയപ്പോഴേക്കും രവിവർമ്മ എണ്ണച്ചായ ചിത്രരചനയിൽ വളരെയധികം പ്രാവീണ്യം നേടിക്കഴിഞ്ഞിരുന്നു തൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന രവിവർമ്മ തൻ്റെ ഒരു ഉപജീവന മാർഗമായി ചിത്രകലയെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനം തീരുമാനമെടുത്തതോടുകൂടി കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വളരെയധികം എതിർപ്പ് രവിവർമ്മയ്ക്ക് നേരിടേണ്ടി വന്നു എന്നാൽ അക്കാലത്തെ ഒരു ഭരണവർഗമായിരുന്ന രവിവർമ്മയുടെ കുടുംബം ഹീനജാതിക്കാരായ ആ കൈത്തൊഴിലുകാരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് ഈ ചിത്രകലയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ സ്വാഭാവികവുമായിരുന്നു എന്നാൽ മഹാരാജാവിൻ്റെ പിന്തുണയും പ്രോത്സാഹനവും എതിർ ശബ്ദങ്ങളെല്ലാം നിശബ്ദമാക്കി അങ്ങനെ ചിത്രകലാരംഗത്തേക്ക് തൻ്റെ ഒരു ഉപജീവന മാർഗമായി അത് സ്വീകരിക്കുന്നതിന് മുമ്പായി സരസ്വതീദേവിയെ പ്രീതിപ്പെടുത്തണമെന്ന് രവിവർമ്മ തീരുമാനിക്കുകയും അതിനായി മൂകാംബികയിൽ പോയി ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനമിരിക്കുകയും ചെയ്തു മൂകാംബികയിൽ നിന്നുള്ള മടക്ക യാത്രയിലാണ് സാമൂതിരിയുടെ മലബാർ പ്രവിശ്യയിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ചിത്രം പ്രതിഫലം വാങ്ങി വരച്ചുകൊടുക്കുവാനുള്ള ഒരു അവസരം രവിവർമ്മയ്ക്ക് ലഭിക്കുന്നത് അന്ന് മുതലാണ് തൊഴിൽ കൊണ്ട് ഒരു ചിത്രകാരനായി രവിവർമ്മ മാറുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രവിവർമ്മയെ രാജാവ് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കെട്ടിലമ്മയായിരുന്ന കല്യാണി പിള്ളയ്ക്കും രവിവർമ്മയോട് അതിയായ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാജകീയ ജോഡികളെ വെച്ച് ഒരു ഒരു ചിത്രം രവിവർമ്മ വർമ്മ വരയ്ക്കുകയുണ്ടായി വളരെ ജീവസുറ്റ ഈ ചിത്രം കണ്ട് സന്തോഷവാനായ മഹാരാജാവ് ഉടൻ തന്നെ കൽപ്പിച്ച് രവിവർമ്മയ്ക്ക് ഒരു വീര ശൃംഖല നൽകി ഒരു ചിത്രകാരൻ എന്ന നിലയിലുള്ള ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ടാണ് അന്ന് രവിവർമ്മ അതിനെ കണക്കാക്കിയത് തുടർന്ന് അങ്ങോട്ട് കല്യാണി പിള്ളയുടെയും മഹാരാജാവിൻ്റെയും പിന്തുണയും പ്രോത്സാഹനവും സ്നേഹവും കൊണ്ട് രവിവർമ്മ ഒരു ദശകക്കാലത്തോളം പറന്നുയരുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അന്നത്തെ മദുരാശി ഗവർണർ ആയിരുന്ന ലോർഡ് ഹോബർട്ട് സംഘടിപ്പിച്ച ഒരു ചിത്രകലാ പ്രദർശനത്തിലേക്ക് രവിവർമ്മയും രാമസ്വാമി നായ്ക്കനും തങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാണ് ഒന്നാം സമ്മാനവും സ്വർണ്ണ മെഡലും ലഭിച്ചത് ഈ ചിത്രം കുളക്കടവിലെ നായർ സ്ത്രീ എന്ന ഈ ചിത്രം വളരെയധികം പ്രശസ്തിക്ക് അർഹമാവുകയും പരക്കെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു പിന്നീട് ആ വർഷം തന്നെ നടന്ന വിയന്നയിലെ ഒരു അന്താരാഷ്ട്ര ചിത്ര പ്രദർശന മത്സരത്തിന് ഈ ചിത്രം അദ്ദേഹം അയച്ചു കൊടുക്കുകയും അവിടെ നിന്നും സമ്മാനം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലും എഴുപത്തി അഞ്ചിലും തുടർച്ചയായി രവിവർമ്മ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മദ്രാശി ഗവർണർ രവിവർമ്മയുടെ ചിത്രങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു ഏകദേശം ഈ സമയത്ത് തന്നെയാണ് താനിനി മത്സരങ്ങൾക്കായി ചിത്രങ്ങൾ വരയ്ക്കുന്നില്ല എന്നും പ്രദർശനങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ എന്നും രവിവർമ്മ പ്രസ്താവന കിടക്കുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോഴുകൂടി ആയില്യം തിരുനാൾ മഹാരാജാവ് ഒരു ശീലായ്മയെ തുടർന്ന് മരണപ്പെടുകയും വിശാഖം തിരുനാൾ മഹാരാജാവുകയും ചെയ്തു ആയില്യം തിരുനാളും വിശാഖം തിരുനാളും തമ്മിൽ ചെറിയ സ്വരചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ വിശ്വസ്തരെയൊക്കെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും വിശാഖം തിരുനാൾ തനിക്ക് വേണ്ടപ്പെട്ടവരെ തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതോടുകൂടി കൊട്ടാരത്തിൻ്റേതായിട്ടുള്ള ഒരു പിന്തുണ രവിവർമ്മയ്ക്ക് നഷ്ടമായി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് മദുരാശി ഗവർണർ കൊട്ടാരം സന്ദർശിക്കുന്നത് രവിവർമ്മയോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന ഗവർണർ രവിവർമ്മയെ കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു രാജ്യസദസ്സിലേക്ക് വിളിക്കപ്പെട്ട രവിവർമ്മയോട് വളരെയധികം ബഹുമാനവും സ്നേഹവും ആദരവും ഗവർണർ കാണിക്കുകയുണ്ടായി ഇത് വിശാഖം തിരുനാളിനെ കുറച്ച് ചൊടിപ്പിച്ചു രാജാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി രവിവർമ്മയെ അദ്ദേഹം ബഹുമാനിക്കുന്നത് മഹാരാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാത്രവുമല്ല അന്നത്തെ ആചാരപ്രകാരം രാജാവിന് മുമ്പിൽ ചിത്രകാരന്മാർ ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇവർക്ക് മൂന്നു പേർക്കും വളരെയധികം സമയം നിന്ന് സംസാരിക്കേണ്ടിയും വന്നു രാജാവിൻ്റെ അനിഷ്ടം മനസ്സിലാക്കിയ രവിവർമ്മ പിന്നീട് കൊട്ടാരം വിടുകയും ബോംബെക്ക് പോവുകയുമാണ് ഉണ്ടായത് അവിടെ വെച്ച് അദ്ദേഹം പ്രശസ്തനായൊരു ചിത്രകാരനായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യയുടെ വൈസ്രോയി ബ്രിട്ടീഷ് ചക്രവർത്തിയെ പ്രതിനിധാനം ചെയ്ത് രവിവർമ്മയെ കൈസർ ഹിന്ദ് എന്ന പട്ടം നൽകി ആദരിച്ചു ഈ ആദരവോടുകൂടി രവിവർമ്മ രാജപദവിക്ക് തുല്യമായ ഒരു പദവിയിലെത്തി അന്ന് മുതൽ രാജ രവിവർമ്മ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് സഹോദരനായ രാജരാജവർമ്മയുടെ മരണത്തോടുകൂടി രവി വർമ്മ മാനസികമായി തളർന്നു തുടങ്ങി എന്നാൽ താൻ ഏറ്റെടുത്തിരുന്ന ചിത്രരചനകൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അതിൽ അദ്ദേഹം മുഴുകുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ആറൊക്കെ ആയപ്പോഴേക്കും പ്രമേഹ രോഗിയായ അദ്ദേഹത്തിൻ്റെ നില വളരെയധികം മോശമാവാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുകയുമാണ് ഉണ്ടായത് മഹാനായ ചിത്രകാരനായിരുന്ന രാജ രവിവർമ്മയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് മലയാളി സ്റ്റോറി ടോക്കീസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്